ഇതാണ് നമ്മുടെ മുഹമ്മദ് അലി എന്ന ചെറിയാപ്പിൻ്റെ വീട്. യുവജനയാത്രക്ക് പോയിട്ട് സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അക്രമികളുടെ കല്ലേറിയേറ്റ് കണ്ണിന് കാശ് നഷ്ടപ്പെടാൻ സാധ്യത ഒരു കഴി കണ്ണിന് കേടുപറ്റിയ നമ്മുടെ മുഹമ്മദ് അലി ഇന്നലെ ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് രാത്രിയിൽ. നാളെ ചികിത്സാർത്ഥം നാളെ മധുരയിലേക്ക് പോകുന്നതാണ് അറിഞ്ഞത്. അപ്പം നമുക്ക് ചെറിയാപ്പിനെ സന്ദർശിക്കാം. എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? നമ്മളെ യുവജനയാത്ര സമാപന സമ്മേളനത്തിന് അവിടെ നിന്ന് ഒരു ഞങ്ങളെ വാർഡ് ക്രമീകരിച്ച് പിന്നെ ഒരു 11:00 നമ്മൾ പോയിരുന്നത്. അവിടെ വളരെ ഹത്തായി എത്തി. അപ്പോൾ എത്തുമ്പോഴേ അവിടെ ഞാൻ സംഘർഷാവസ്ഥ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ വളരെ നോക്കിയായിരുന്നു പോയിരുന്നത്. അവിടെ എത്തി പരിപാടികളുടെ അവസാനം ഇവിടെ ഒരു 8:30 ഞങ്ങൾ പോരുകയാണ്. 20 കിലോമീറ്റർ പുറത്തിയപ്പോഴാണ് പിന്നെ ഒരു ആളൊഴിഞ്ഞ പ്രദേശത്താണ് സംശയം. അവിടെ വെച്ചിട്ട് കല്ലേറുണ്ടായി. കല്ല് നിരന്തരം കല്ലേറോ നിരന്തരം ഞാൻ ആദ്യം ഒരു 2% ഞങ്ങൾ ശ്രദ്ധിച്ചത് പോയി. വണ്ടിമ തട്ടിട്ടത് പോയപ്പോൾ പക്ഷെ വണ്ടിയുടെ അകത്തേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ വിശ്വത്തിൻ്റെ ഗൗരവം ഞങ്ങൾ മനസ്സിലാകുന്നത്. ഉടനെ ഞങ്ങൾ എന്ത് ചെയ്തു, പയ്യന്മാർ വണ്ടി ഒതുക്കി കിട്ടുന്ന കണ്ണിന് ബ്ലഡ് കുടല കൊടുങ്ങി ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞങ്ങളേറ്റവും ഫ്രണ്ടിലായിരുന്നു. ഡ്രൈവർ ബാക്ക് സീറ്റിലേക്കാണ്, ബാക്ക് സീറ്റിലേക്ക് തലനാരേക്കാണ് ഡ്രൈവർ ഇഷ്ടപ്പെട്ടത്. ഡ്രൈവർ തലയിലാണ് കൊണ്ടിരുന്നെങ്കിൽ ആ വണ്ടിയുള്ള 12 പേരും ഞങ്ങൾ സംഭവമായിരുന്നു. അങ്ങനത്തെ എന്തായത് അവിടെ നിന്ന് പിന്നെ സംഭവിച്ചുകൊണ്ട് തന്നെ നമ്മളെ അവിടുന്ന് അവിടുത്തെ വാർഡ് ലീഗിൻ്റെ നേതാവ് ഷാഫി ഉള്ളവർ അവിടുത്തെ ബന്ധപ്പെട്ട വണ്ടിയുള്ള ആളെ കൂടിയിട്ട് നമ്മുടെ MLA പ്രിയപ്പെട്ട MLA വിളിച്ചു. MLA അവിടുന്ന് വേണ്ട കാര്യം ചെയ്യാൻ പറഞ്ഞു. അവിടുന്ന് ഒരു സ്വകാര്യ ആശുപത്രി കൊണ്ടുപോയി. അവിടുന്ന് ഒരു ആംബുലൻസിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ പറഞ്ഞു കണ്ണിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് പിന്നെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് കണ്ണാശുപത്രിയിലേക്ക് മാറ്റേണ്ടത്. അവിടുന്ന് അവിടെ നിന്ന് ആ സമയത്ത് MLA വന്ന് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ബന്ധപ്പെട്ട് കുഞ്ഞാട് സാഹിബ് വിളിച്ചു. ആ സമയത്ത് പിന്നെ അവിടുന്ന് ഡോക്ടർ വന്ന് ആരും മുരുകം നോക്കി. അപ്പോൾ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പിന്നീട് PK കൂടെ സാഹിബ് ഒരു 9:00 - 10:00 ആയപ്പോൾ തന്നെ ശേഷം യുവജന സമയത്ത് വന്ന് നമ്മുടെ നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ണ് വല്ലാതെ മീകാൻ പറ്റില്ലെങ്കിലും PK ഫിറോസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആ തിരുവനന്തപുരം ജില്ലയിലെ ഒരുപാട് മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും MSF പ്രവർത്തകന്മാർ ഞാൻ നിരത്തി വെച്ചിട്ടുള്ള അത്രത്തോളം എനിക്ക് അവരുടെ ഇടയിൽ അതിൽ കിട്ടി. ഒരു മുസ്ലിം യൂത്ത് ലീഗ് ഒരു മുസ്ലിം ലീഗുകാരന് ഒരു പാർട്ടിയിൽ നിന്ന് കിട്ടേണ്ട പറയുന്നത് ഈ ഒരു എളിയ ഒരു വാർഡിലെ പ്രവർത്തനമായി എനിക്ക് കിട്ടിയെങ്കിൽ ഞാനതിൽ വളരെ ഭാഗ്യവാനാണ്. ഈ നിമിഷം വരെ എൻ്റെ എല്ലാ ചികിത്സകളും എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വരെ പാർട്ടി ഏറ്റെടുത്തു കൊണ്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു. അന്ന് ഫിറോസ് സാഹിബ് ഫേസ്ബുക്കിലെ ഒരു കുറിപ്പ് താങ്കളെ കുറിച്ച് ഇടുകയുണ്ടായി. മുഷ്ടി ചുരുട്ടിയായിരുന്നു അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു എന്നുള്ളതൊക്കെ എങ്ങനെയാണ് കിട്ടിയ ഊർജം? അത് ഈ പ്രത്യേകിച്ച് മുസ്ലിം ലീഗുകാരനാകുമ്പോഴുള്ള ഒരു പ്രത്യേക ഊർജ്ജം തന്നെയാണത്. പിന്നെ PK ഫിറോസ് സാഹിബിനെ പോലത്തെ അല്ലെങ്കിൽ മുനവ്വർ ശിഹാബ് തങ്ങളെ പോലത്തെ നേതാക്കളെ തലപ്പത്തിരിക്കുമ്പോൾ നമ്മൾ ഈ സാധാരണക്കാരിലുള്ള പ്രവർത്തനം എന്തിന് ആരെ പേടിക്കണം? പാർട്ടി കൂടെ ഉണ്ടാകും, നേതാക്കളെന്നെ വേറെ ഉപേക്ഷിക്കുക എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്ക് അന്നും ഇന്നും എപ്പോഴുണ്ട്. അതാണ് ഫിറോസ് സാഹിബിനെ കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നപ്പോൾ അറിയാം മുഷ്ടി ചുരുത്തി അഭിനന്ദിപ്പിച്ചു അദ്ദേഹത്തെ. പിന്നെ ഇത് എന്നോട് ചോദിച്ചു പ്രയാസപ്പെട്ട അദ്ദേഹത്തിൻ്റെ സങ്കടപ്പെട്ട് ചോദിച്ചു. അപ്പോൾ ഞാനത് ചോദിച്ചത് എൻ്റെ ഈ വിഷയം യുവജനയാത്രയ്ക്ക് എന്തെങ്കിലും ഒരു 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 പോരായ്മയായോ എൻ്റെ ഈ അപകടം ക്ഷീണിപ്പിച്ചു വെച്ച് പറയാൻ പറഞ്ഞു ഒന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പരിപാടികൾ അവസാനിക്കും. അപ്പോൾ പരിപാടിയെല്ലാം വിളിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളാണ് നമുക്ക് വലുത് കൊണ്ട് ഞാൻ ദിവസം 8 കടന്നു 3 എൻ്റെ അടുത്ത് മുമ്പിൽ വന്നു. ഡിസ്ചാർജ് ചെയ്യുന്ന മുമ്പ് തന്നെ MLA പറഞ്ഞിരുന്നു എന്നെ ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന മുമ്പ് തന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനുള്ള പാർട്ടി തയ്യാറാണ്. അപ്പം ഞാനിന്ന് വീട്ടിൽ വീട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കോയമ്പത്തൂരിലേക്ക് രാവിലെ MLA വന്നിരുന്നു. നാളെ രാവിലെ 5 മണിക്കുമ്പായിട്ട് പുറപ്പെടാനൊക്കെ റെഡി ആയിട്ടുണ്ട്. പ്രവർത്തകന്മാരെ കൊണ്ടിട്ട് കൊണ്ടുപോകാനൊക്കെ MLA റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മളെ പ്രാദേശികമായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാക്കന്മാർ യുക്തി എല്ലാവരും ഒരാളെയും എനിക്ക് മാറ്റി വെക്കാൻ കഴിയില്ല.
അത്രത്തോളം പിന്നെ നിൽക്കുന്ന ഈ വിഷയത്തിൽ എല്ലാവരും സങ്കടപ്പെടുന്നത് മനസ്സിലായി. നമ്മുടെ ഈ ഒട്ടുമിക്ക പ്രദേശങ്ങളും താങ്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ മുസ്ലിം ലീഗുകാരനും ഇക്ക് പറ്റിയ ഈ വിഷയത്തിൽ അവർക്ക് 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 അനുഭവിച്ചതുപോലെ തന്നെയൊക്കെ അപ്പോൾ അത് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്തായാലും പാർട്ടിയാണ് നമുക്ക് വലുത്. ആ പാർട്ടിക്ക് വേണ്ടി ഇനിയും നമ്മൾ ഒരു കണ്ണെങ്കിൽ ഒരു കണ്ണ് ആ കണ്ണുമായിട്ട് പാർട്ടിയുടെ കൂടെ നിൽക്കും, പാർട്ടിയുടെ നിലപാട് മുന്നോട്ട് പോകും. ഒരു സംശയം എന്തായിരുന്നു ജോലി? ഞാനിവിടെ ഡ്രൈവറായിട്ടായിരുന്നു. നമ്മുടെ സ്ഥാപനമുണ്ട് സഫാൻസ്, ഡ്രൈവറായി പോകുന്നു. മക്കളെ മക്കൾ നാല് പേരുണ്ട്, മൂന്നാണ് ഒരു പെണ്ണ്. കല്യാണം കഴിച്ചത് വള്ളാഞ്ചേരി കട്ടപ്പാറ. ഉമ്മൂപ്പ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിലും നിരവധി നേതാക്കളാണ് താങ്കളെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ണിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വീണ്ടും സജീവ പൊതുരംഗത്തേക്ക് താങ്കളെത്തട്ടെ എന്ന് പുറത്തൊരു വാർത്ത ആശംസിക്കുന്നു.